ഹലോ ഹായ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിലബസ് പ്രകാരമുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ടൈം ടേബിൾ പരീക്ഷ നമ്മൾ ആരംഭിക്കുകയാണ് ഒന്നാം തീയതി മുതലാണ് ആ പരീക്ഷ ആരംഭിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ ടൈം ടേബിൾ പ്രകാരമാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് ആദ്യ ദിനത്തിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണുക ആ പരീക്ഷയിൽ എന്ത് ചെയ്യാം ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോട്ടിഫൈമീ കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പി എസ് സി തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കഴിഞ്ഞ പരീക്ഷയ്ക്ക് അഞ്ച് ചോദ്യങ്ങൾ ഈ ഭാഗത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിരിക്കുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഭാഗം നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും റെഡി അല്ലേ ഓക്കെ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആദ്യം തന്നെ നമുക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം വെച്ച് നമുക്ക് തുടങ്ങാം റെഡി അല്ലേ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്നറിയപ്പെടുന്നത് ഇത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പൊതുഭരണം ജനാധിപത്യ വ്യവസ്ഥയിൽ കൂടുതൽ ഫലപ്രദമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊതുഭരണം എന്ന രീതിയിൽ ആരംഭിച്ചിരിക്കുന്നത് പൊതുഭരണം അപ്പോൾ അത് ഓർത്തിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഒരു പൊതുഭരണം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് പൊതുഭരണം ഉണ്ടാവുക അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് പൊതുഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതാണ് ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യവുമാണ് ഫലപ്രദമായിട്ട് പൊതുഭരണത്തിൻ്റെ മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന് ഫലപ്രദമായിട്ടുള്ള ഒരു വ്യവസ്ഥ നമുക്ക് അത് ആവശ്യമുണ്ട് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അതൊരു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് അല്ലേ ഇക്വിറ്റി എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് എന്നാണ് ഇംഗ്ലീഷ് പറയുക കേസ് എസ് രണ്ടായിരത്തി ഇരുപതിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് വിച്ച് ഈസ് നോട്ട് വിച്ച് ഈസ് ദ ഫോളോയിങ് നോട്ട് വൺ ഓഫ് ദ കോർ വാലി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ചുവടെ നൽകിയതിൻ്റെ അകത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കോർ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട് ഒന്ന് എഫിഷ്യൻസി രണ്ടാമത്തത് ഇക്വിറ്റി മൂന്നാമത്തത് ബ്യൂറോക്രസി നാലാമത്തത് എന്താണ് എഫക്റ്റീവ്നെസ് അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് അറിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും അല്ലേ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് എന്താണ് ഫലപ്രദമായിട്ടുള്ള അവസ്ഥ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് എഫക്റ്റീവ്നെസ് അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് എഫക്റ്റീവ്നെസ് അതിലുണ്ട് രണ്ട് കാര്യക്ഷമത എഫിഷ്യൻസി അതും നമുക്കതിലുണ്ട് മൂന്നാമത്തത് നമുക്കറിയാം ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞ ഇക്വിറ്റി അതും നമുക്കതിലുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിൽ ഉൾപ്പെടാത്ത കാര്യം എന്താണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത് കെ എസ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ി അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് പൊതു പൊതുഭരണം എന്തെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി അടുത്ത ചോദ്യം ഇതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ കണ്ട ഒരു പാവപ്പെട്ടവനെയും നിസ്സഹാനായിട്ടുള്ള ഒരു വ്യക്തിയുടെയും മുഖം നിങ്ങൾ ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പാവപ്പെട്ടവന് എങ്ങനെ അത് സഹായകമാകുമെന്ന് സ്വന്തമായിട്ട് ചോദിക്കുക എന്നുള്ള ഒരു ആപ്തവാക്യം പറഞ്ഞിരിക്കുന്നത് മഹാത്മാഗാന്ധിജിയാണ് മഹാത്മാഗാന്ധിജിയുടെ ഈ ആത്മവാക്യങ്ങള് നമുക്ക് വരുന്ന പരീക്ഷകളിൽ നമുക്കത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം ഇനി പൊതുഭരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ നയം രൂപീകരിക്കുക ക്ഷേമപ്രവർത്തനം ആവശ്യമായിട്ടുള്ള സാധന സേവനങ്ങൾ ലഭ്യമാക്കുക എല്ലാമായിരുന്നു ഇനി പൊതുഭരണം എന്ന കാഴ്ചപ്പാടിനെ സ്വാധീനിച്ച മഹാത്മാഗാന്ധിയുടെ ആശയം എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം അത് ആണ് അല്ലേ ഗ്രാമ സ്വരാജ് നമുക്കറിയാം ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക തലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രാമ പ്രദേശ പരിപാലന പ്രവർത്തന സ്ഥാപനങ്ങൾ അല്ലേ നമ്മളുടെ ഗ്രാമപഞ്ചായത്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് ഇനി പൊതുഭരണം എന്നുള്ള ആശയം ആവർ ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്ത് എവിടെയാണ് ആദ്യമായിട്ട് ഈ ഒരു ആശയം വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിലാണ് രണ്ട് ലാറ്റിൻ പദങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലേ പൊതുഭരണം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത് അഡ്മിനിസ്ട്രി എന്ന് പറയുന്ന ഈ രണ്ട് ലാറ്റിൻ പദങ്ങൾ ഈ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ എന്ന പദം വന്നിട്ടുള്ളത് അല്ലേ സേവിക്കുക എന്നതാണ് അർത്ഥം വരുന്നത് എനിക്ക് കുറച്ച് തത്വങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുതരാം നിർവചനങ്ങളെക്കുറിച്ച് പൊതുഭരണമെന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭരണമെന്ന് പറഞ്ഞിരിക്കുന്നത് എൻ ഗ്ലാഡനാണ് എന്നാൽ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി കുറേ വ്യക്തികൾ നിയന്ത്രിക്കുന്ന ഒരു ഏകോപനമാണ് എന്നതാണ് എൽ ഡി വൈറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നിയമത്തിൻ്റെ വ്യവസ്ഥാപിതവും വിശദമായിട്ടുള്ള പ്രയോഗവുമാണ് പൊതുഭരണമെന്നാണ് വുഡ്രോ വിൽസൺ പറഞ്ഞിരിക്കുന്നത് വിശാലമായ അർത്ഥത്തിൽ പൊതുഭരണമെന്ന് പൊതു ലക്ഷ്യങ്ങളെ നിറവേറ്റുന്നതിനായി പരസ്പരം സഹകരിക്കുന്ന വിവിധ സംഘങ്ങളെയുടെ പ്രവർത്തനമാണെന്നാണ് എച്ച് എ സൈമൺ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് പേരെന്ത് ചെയ്തിട്ടുണ്ട് നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്ക് ഞാനത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം നിങ്ങൾ നിങ്ങളതിന് ജോയിൻ ചെയ്താൽ മതി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പൊതുഭരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് വരണം പൊതുഭരണത്തിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസറ് പറഞ്ഞേക്കണം വുഡ്രോ വിൽസൺ ആണ് പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ പോൾ എച്ച് ആപ്പിൾ ബേ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് വുഡ്രോ വിൽസൺ എഴുതിയിരിക്കുന്ന ഒരു പ്രബന്ധമാണ് ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ദി സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദി സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പുസ്തകം അല്ലെങ്കിൽ ഈ പ്രബന്ധം ആരുടേതാണെന്ന് ചോദിച്ചാൽ വുഡ്രോ വിൽസൺ എന്ന് ഓർത്തിരുന്നു കൊള്ളാം പ്ലാനിങ് ഓർഗനൈസേഷൻ സ്റ്റാഫിങ് ഡയറക്റ്റിംഗ് കോർപ്പറേറ്റിങ് റിപ്പോർട്ടിംഗ് ബഡ്ജറ്റിങ് ഇതെല്ലാം കൂടി അടങ്ങിയിരിക്കുന്നതാണ് പൊതുഭരണമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഒന്ന് പി ഫോർ പ്ലാനിങ് ഒ ഫോർ ഓർഗനൈസേഷിങ് എസ് ഫോർ സ്റ്റാഫിങ് ഡി ഫോർ ഡയറക്ടിങ് കോ ഫോർ കോ ഓർഡിനേറ്റിംഗ് ആർ ഫോർ റിപ്പോർട്ടിംഗ് ബി ഫോർ ബഡ്ജറ്റിംഗ് ഈ ഒരു വാക്ക് നിർമ്മിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം അത് ലൂതർ ഗുലിക്ക് ലൂതർ ഗുലിക് ആണ്ട്ടുള്ളത് ഈ വാക്ക് രൂപീകരിച്ചിരിക്കുന്നത് പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അടുത്തത് നമുക്കറിയാം ജോർജ് ഗാൻഡെന്ന് പറയാം വികസന ഭരണത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം വികസന ഭരണം വികസന ഭരണത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് ഗാൻഡൻ ഓർത്തിരുന്നോളണം ഇനി കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ആപേക്ഷിക പൊതുഭരണം കമ്പാരിറ്റീവ് എഫ് എം റിക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ പിതാവ് എന്താണ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഴുതി വെച്ചേക്കണം കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം അത് എഫ് ഡബ്ല്യു റിക്സ് എന്നാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് മലയാളത്തിൽ എന്താ ന്യൂ ന്യൂന പറയാ പുതിയത് അല്ലേ ആ പുതിയ പൊതു എന്താ ന്യൂ ന്യൂ എന്താ നൂതന നൂതന യെസ് പറയാ പൊതുഭരണത്തിന്റെ പിതാവാരാണെന്ന് ചോദിച്ചാൽ അഥവാ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഓർത്തിന ഡിറ്റ് ഡിറ്റ് വാൾഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് നൂതന പൊതുഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇനി എഫ് ഡബ്ല്യു ഇങ്ങനെ ടർ ഇങ്ങനെയോ ഓക്കെ എഫ് ഡബ്ല്യു ടൈലർ എന്ന് പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം എഫ് ഡബ്ല്യു ടൈലർ എന്ന് ഓർത്തിരുന്നോളം കേട്ടോ എഫ് ഡബ്ല്യു ടൈലർ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എഫ് ഡബ്ല്യു ടൈലർ എന്ന് എന്നോർത്തിരുന്നോളാം റെഡിയല്ലേ ഓക്കേ ഇനി നമ്മൾ അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഇന്ത്യയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഐ ഐ പി എ എന്നതാണത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അത് ഫുൾ ഫോം എഴുതി വെച്ചേക്കണം ഇനി ചോദിച്ചു കഴിഞ്ഞിട്ട് പഠിപ്പിച്ചില്ല എന്ന് പറയരുത് നമ്മളെല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ബേസിക് ലെവൽ മുതൽ പഠിക്കാൻ പോവുകയാണ് കൂടെ ഓടി ഓടാൻ ആഗ്രഹമുള്ള പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ക്ലാസ് ഇഷ്ടമായാലൊന്ന് ലൈക്കും ചെയ്തേക്കാം ഓക്കെ ഞാൻ റെഗുലറായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ തരാം സിലബസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഓർത്തിരുന്നോളും അപ്പോൾ നമ്മൾ ഓർത്തിരുന്നോളം എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അങ്ങനെ ഒരു സ്ഥാപന ആദ്യമുണ്ട് അല്ലേ ആ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം അത് ന്യൂഡൽഹിയാണ് ആ സ്ഥാപനത്തിൻ്റെ പിതാവ് നമുക്കറിയാം പിതാവ് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ശരിക്കും എന്താണെന്ന് വെച്ചാൽ പിതാവ് എന്നുള്ള രീതിൻ്റെ അപ്പുറമായിട്ട് നമുക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം പോൾ എച്ച് ആപ്പിൾ ബേ എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ നമ്മൾ എന്താ പോൾ എച്ച് ആപ്പിൾ ബേ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് അല്ലേ പോൾ എച്ച് ആപ്പിൾ ബേ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആപ്പിൾ ബേ അല്ലേ ആപ്പിൾ ബേ എന്ന് പറയുന്ന വ്യക്തി ആരാണ് ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥാപനം നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇനി ഓർത്തിരുന്നോളാം പോൾ എച്ച് ആപ്പിൾബേയുടെ നിർദ്ദേശാനിസ്തമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്ഥാപനം നിർമ്മിച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്താണ് ഈ ഒരു സ്ഥാപനം നിർമ്മിച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നമുക്കറിയാലോ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് നമുക്കറിയാം ഈ സ്ഥാപനമാണ് എന്തായിട്ടുള്ളത് പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് പുറത്തു ഇറക്കുന്നത് എന്താണ് പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പുറത്തിറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് അല്ലെങ്കിൽ പബ്ലിക് അഫേഴ്സ് സെൻറ്റർ എന്ന് പറയുന്നുണ്ട് എവിടെയാണ് ന്യൂഡൽഹി അല്ല പുറത്തിറക്കുന്നത് അവരെവിടെയാണ് അവർ ബെംഗ്ലൂരാണ് ബംഗ്ലൂർ ബെംഗ്ലൂരാണ് എന്ത് ചെയ്തിട്ടുള്ളത് പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം പബ്ലിക് ഓഫ് സെന്റർ ആണ് ആ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂർ എന്ന് എന്നോർത്തിരുന്നോളാം നമ്മൾ ഡൽഹിയിലേക്ക് പോകാൻ പാടില്ല റെഡിയല്ലേ ഇനി പബ്ലിക് ഓഫ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം അത് സാമുവൽ പോളാണ് പബ്ലിക് ഓഫ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് പബ്ലിക് ഓഫേഴ്സ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് ആരാണ് സാമുവൽ പോൾ എന്ന് എഴുതി വെച്ചേക്കണം ഇനി പബ്ലിക് ഓഫേഴ്സ് സെന്ററിന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം ഡോക്ടർ എ രവീന്ദ്രനാണ് നിലവിലെ ചെയർമാൻ എന്ന് ഓർത്തിരുന്നോളാം റെഡിയല്ലേ ഡോക്ടർ എ രവീന്ദ്രൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ ഓരോരോ ഹെഡിങ്ങുകൾ നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്തിട്ട് പോവാം എല്ലാ വിഷയങ്ങളിലും ആദ്യം നമുക്ക് ഒരു നിശ്ചിത ഏരിയകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് പോവാം അടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രധാനമായിട്ടും ഗുഡ് ഗവേണൻസ് അതല്ലെങ്കിൽ നല്ലൊരു ഭരണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് ഇൻക്ലൂസീവ്നെസ് എന്താ ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നോളം നമുക്കൊരു പങ്കാളിത്തം ആവശ്യമുണ്ട് ഇല്ലേ പങ്കാളിത്തം പിന്നീട് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് റൂൾ ഓഫ് ലോ എന്ന് പറയാം എന്താണ് റൂൾ ഓഫ് ലോ നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണവ്യവസ്ഥ ട്രാൻസ്പെറൻസി നമുക്ക് ആവശ്യമുണ്ട് എന്താണ് സുതാര്യത അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വം എല്ലാവർക്കും ആവശ്യമുണ്ട് അല്ലേ ഉത്തരവാദിത്വം പിന്നീട് നമുക്ക് എന്താണ് എഫിഷ്യൻ്റ് ആയിരിക്കണം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം കാര്യക്ഷമത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ കാര്യക്ഷമത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഇനി അടുത്ത എന്താ യുണൈനിമിറ്റി എന്താണ് പറഞ്ഞേക്കണം എന്താണ് പറഞ്ഞോ അഭിപ്രായ ഐക്യം നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിരിക്കില്ലേ അഭിപ്രായ ഐക്യം വേണം ഇതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേസിൽ ചോദിച്ചോ വിച്ച് ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കോർ വാല്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കോർ വാല്യൂ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഈ ഒരു ചോദ്യം എന്താ ഗുഡ് ഗവേണൻസിൽ ഉൾപ്പെടാത്തത് ഏത് ഗുഡ് ഗവേണൻസ് റെഡിയല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുള്ളത് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി ഭാവിയിലാക്കണോ വേണ്ട ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യാം ഈ ഒരു കാര്യങ്ങളെ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് അറിയോ അന്നപ്പോ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ കേസ് പേപ്പറിൻ്റെ അകത്ത് പേപ്പർ വണ്ണ് നിങ്ങൾ ഒന്നുകൂടി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും വിജീസ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫ്യൂച്ചർ ഓഫ് എ ഗുഡ് ഗവേണൻസ് ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമല്ലാത്ത തീയതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരൊറ്റ ഒന്ന് ഓപ്ഷനാണ് ഏതാ നെപ്പോട്ടിസം നെപ്പോട്ടിസം എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് വരും എന്നതാണ് ചോദ്യം എന്താ നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ സ്വജനപക്ഷവാദം അങ്ങനെ ഒരു സാധനം ഉണ്ടോ നമുക്ക് സ്വജനപക്ഷപാതം എന്താ സ്വജനപക്ഷപാതം നമ്മൾ അധികാരത്തിൽ കയറിയ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ട വ്യക്തികൾക്ക് എന്ത് ചെയ്യാം അത് നൽകുക അതല്ലെങ്കിൽ സേവനങ്ങൾ വൈകി നൽകുക സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുക സേവനത്തെ ഔദ്യാര്യമാക്കിയിട്ട് കണക്കാക്കുക ഇതൊക്കെയാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത് സ്വജനപക്ഷവാതം ചോദ്യത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു അക്കൗണ്ടബിലിറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് റൂൾ ഓഫ് ലോ വന്നിട്ടുണ്ട് പിന്നീട് ട്രാൻസ്പെറൻസി വന്നിട്ടുണ്ട് പിന്നീട് അതിൻ്റെ അകത്ത് നാലാമത്തെ ഓപ്ഷനായിട്ടാണ് നെപ്പോട്ടിസം വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക കേസിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തിരിക്കുകയുള്ളൂ ഗുഡ് ഗവേണൻസിന്റെ ഇവിടെ വരെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഭാഗമായിട്ട് നമുക്ക് അങ്ങ് തീർത്തേക്കാം നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ മറന്നു പോവാതെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ആദ്യ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളഭിപ്രായം മറന്നു പോവാതെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ നിങ്ങളെ കമൻ്റുകൾക്ക് വിലയേറിയ അഭിപ്രായങ്ങൾക്ക് ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ് ക്ലാസ് ഇഷ്ടമായാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ ഭാഗത്തുനിന്ന് തുടക്കം നമ്മൾ ഈ രീതിയിൽ തുടങ്ങുക എല്ലാ വിഷയങ്ങളും ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ രണ്ട് ചാപ്റ്ററുകൾ കഴിഞ്ഞിട്ടുണ്ട് മറന്നു പോകേണ്ട ജൂൺ ഒന്നാം തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തെ ടൈം ടേബിൾ പ്രകാരം പഠനം ആരംഭിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക